ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. കൊച്ചിൻ വൈസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇഡ്ഡലിയും ചട്നിയും തയ്യാറാക്കാൻ പോവാം. അപ്പം ഞാൻ സാമ്പാർ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ സാമ്പാറിന് കൂടുതൽ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യാനുള്ള ടൈമില്ല. അപ്പം ഇഡ്ഡലിയും ചട്നി ആക്കാമെന്ന് വിചാരിച്ച്, തേങ്ങാ ചട്നി. അപ്പം ഞാൻ ഇഡ്ഡലിയുടെ മാവ് ഇതിലേക്ക് കോരിയൊഴിച്ച് അത് അടച്ചു വെച്ചിട്ട് ചട്നി അരയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാം തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അത് ഒരു മുറി തേങ്ങ ഇവിടെ എടുത്തിരിക്കുന്നത്, അത് നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് കേട്ടോ. എന്നിട്ട് അതിൽ രണ്ട് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് കഷ്ണം ചെറിയ ഉള്ളി അത്രയും ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത്തിരി വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കാതെ അരച്ചു കഴിഞ്ഞാൽ ഇത്തിരി ഇങ്ങനെ ഇതായിട്ട് കിടക്കും, തരിയായിട്ടൊക്കെ കിടക്കും. അപ്പോൾ ഒരിത്തിരി വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് ചീനച്ചട്ടിയിൽ കടുവറത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ അരച്ചു കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കതിലേക്കൊന്ന് ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇപ്പോൾ ചൂടാക്കണ്ടെന്നുണ്ടെങ്കിൽ അത് അതുപോലെ ഈ അരച്ച തേങ്ങ ആ ചട്നി ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിലേക്ക് കടുവറത്തിട്ടാലും മതി. ഇതിപ്പം ഞാൻ ഈ ചീനച്ചട്ടിയിൽ കടുവറത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്നത് അരച്ചു വെച്ചിരിക്കുന്ന ആ ഗ്രേവി അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇത്തിരി ഉപ്പുമിട്ട് ഒന്ന് ചൂടാക്കി ഒന്ന് ബബിൾസ് വരുന്നിടം വരെ ചൂടാക്കണം, തിളച്ചു പോകരുത്. എന്നിട്ട് നമ്മളത് ഒന്ന് കുറുകുറാന്നിരിക്കുന്നത് പോലെ ഒരുപാട് വെള്ളമാക്കണ്ട. അങ്ങനെ ആ ചട്നിയാണ് ഇഡ്ഡലിക്ക് നല്ല ടേസ്റ്റ്. അപ്പോൾ അതെ, ഞാനത് ആ ഒരു ഇതിലാക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലൂസായിട്ടിരിക്കണ ഇഷ്ടമെങ്കിൽ ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ലൂസാക്കിയെടുക്കാം. അത് കഴിച്ചു, അത് കൊണ്ടുപോകാനും ടിഫിൻ ബോക്സിൽ വെച്ചു. ആളിതെ രാവിലെ പോകുക. അപ്പം ഇനി അടുത്ത എൻ്റെ കുറേ ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇന്ന് അധികം ഒരു മഴയില്ല, എന്നാൽ ഒരുപാട് വെയിലും ഇല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ കാണുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് മോളെ വണ്ടി അങ്ങോട്ട് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ എല്ലാം ഒന്ന് തൂത്ത് എനിക്ക് അവിടെ ഒന്ന് കഴുകലാണ് എൻ്റെ ആദ്യത്തെ ജോലി. അവിടേതേ ഗോഗോ ഗ്രില്ലിനകത്തൂടെ നോക്കണമുണ്ടോ മോളങ്ങോട്ട് ഇറങ്ങുമ്പോൾ. അപ്പോൾ പിന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ടുണ്ട്, അതെല്ലാം കഴുകി വയ്ക്കണം. എന്നിട്ട് വേണം ഇനി ലഞ്ച് പരിപാടികളൊക്കെ എനിക്ക് തുടങ്ങാനായിട്ട്. ഇത് മോളപ്പം അങ്ങോട്ട് ഇറങ്ങി, ഇനി ഞാൻ ജോലി തൂക്കലും കഴുകലും ഒക്കെ കഴിഞ്ഞു, പാത്രവും കുറേ കഴുകി വെച്ചു. ഇനി പരിപ്പ് ഞാൻ ഒന്ന് കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുതിരാനിട്ട പരിപ്പ് ഒരു ബൗള് സാമ്പാറിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ടു. എന്നിട്ട് ഒന്നര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അത് നന്നായിട്ടൊരു മൂന്ന് വിസിലൊക്കെ വരുന്നത് വരെ, ഈ കുക്കറിന് മൂന്ന് വിസിൽ മതി എൻ്റെ കുക്കറിന്. അപ്പോൾ കുക്കറിനെ ആസ്പദമാക്കിയാൽ നമുക്ക് എത്ര വിസിൽ വരണമെന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ മൂന്ന് വിസിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് പരിപ്പ് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ വല്ലതും നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ അതെ, ഞാനതിൻ്റെ ആ സ്റ്റീം ശരിക്ക് കളഞ്ഞിട്ട് തുറക്കുക. ഇതുപോലെ കഴിഞ്ഞ ഓണത്തിന് ഞാൻ കുക്കർ തുറന്നപ്പോഴത്തേക്ക് എൻ്റെ ഒരു വിരൽ പൊള്ളി റെഡിയായിപ്പോയി. അതുകൊണ്ട് കുക്കർ തുറക്കുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, സ്റ്റീം മൊത്തം കളഞ്ഞിട്ടേ തുറക്കാവുള്ളൂ. അപ്പോൾ അതെ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ആ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് അടിച്ച് ഒന്ന് ഇതാക്കി എടുക്കണം. അപ്പം ഞാൻ കുമ്പളങ്ങയും ചേനയും മുരിങ്ങയൊക്കെ ഇട്ടിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. വേറെ ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇടുന്നില്ല, കുറച്ച് കഷ്ണങ്ങളിട്ട് സാമ്പാർ ഉണ്ടാക്കുന്ന ടേസ്റ്റ്. ഇതാണ് കുമ്പളങ്ങ, വെള്ളരിക്കയല്ല, വെള്ളരിക്ക മഞ്ഞിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കുമ്പളങ്ങ തൊലിയൊക്കെ ചെത്തിയിട്ട് വലിയ സ്ക്വയർ പീസാക്കി അതാദ്യം കട്ട് ചെയ്ത് കഴുകി അതിലേക്ക് നമ്മൾ ആ പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചേനയും അതുപോലെ തന്നെ വലിയ സ്ക്വയർ പീസാക്കിയിട്ട് അതും അരിഞ്ഞ് കഴുകി. കഴുകുമ്പം കയ്യൊരിത്തിരി ചൊറിയുന്ന പോലെ തോന്നും, അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മാറിക്കോളും. അപ്പോൾ അത് ചില ചേന ചൊറിയില്ല. അപ്പോൾ അത് കഴുകി അതും ആ പരിപ്പിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ മുരിങ്ങയ്ക്കയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങയ്ക്ക ഒന്നോ രണ്ടോ നമ്മുടെ ഇഷ്ടം പോലെ, അതും കൂടെ എടുത്തിട്ട് അതും കട്ട് ചെയ്ത് അതിലിട്ട് കൊടുക്കാം. പിന്നെ സവാള സ്ക്വയർ പീസാക്കി കട്ട് ചെയ്ത് വലിയ പീസാക്കി കട്ട് ചെയ്ത് അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തുറന്ന് വെച്ച് വേവിക്കാനാണെങ്കിൽ കുറച്ച് നേരം, ഇല്ലെങ്കിൽ ഒരു വിസിൽ വരുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് വെന്ത് കാണും, എന്നാൽ കലങ്ങിപ്പോകുകയില്ല. ഞാനൊരു നാല് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, അത് നന്നായിട്ട് അതും സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്ത് അതും നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് ഇത് തുടക്കക്കാർ പ്രിപ്പറേഷൻ കുക്കിങ്ങൊക്കെ തുടങ്ങുന്നവർക്കിത് നല്ലവണ്ണം ഒന്ന്
ഇതാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. അറിയാവുന്നവർക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു ബൗൾ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ ആ പരിപ്പുമൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കണം. ഇളക്കിയിട്ടേ നമ്മൾ വേവിക്കാവുള്ളൂ. പരിപ്പ് ഈ കഷ്ണങ്ങളും എല്ലാം ഇളക്കി അതിന് പാകത്തിനുള്ള കഷ്ണങ്ങളുടെ മുകളിൽ നികക്കെ വെള്ളം വേണം. അത് കഴിഞ്ഞിട്ട് ബ്രാഹ്മിൻസ് സാമ്പാർ പൊടിയും ഞാൻ ഇടുന്നത് കേട്ടോ. അതിൻ്റെ 2-2.5 സ്പൂൺ ബ്രാഹ്മിൻസ് പൗഡർ ഇട്ട് കൊടുക്കാം. അതിനൊരുവിധം ഒരു എരിവുണ്ട്, എന്നാലും അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഞാൻ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേ സാമ്പാർ പൗഡർ വെള്ളത്തിൽ കലക്കി അത് നമ്മൾ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇനി മസാല 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. മല്ലിപ്പൊടി 1 ടീസ്പൂൺ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി ദേ നന്നായിട്ടൊന്ന് ഇളക്കി ഇത്രയും വെള്ളം വരണം. അപ്പോൾ ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ ഒന്ന് അടി പിടിച്ചു പോകും, ഭയങ്കരമായിട്ട് കുറുകിപ്പോവും. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ടാണെങ്കിൽ ഒരു വിസിൽ വരുമ്പോഴത്തേക്ക് അത് ഓഫ് ചെയ്യണം. ഇല്ല തുറന്ന് വെച്ചിട്ടാണെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ എടുക്കും അതൊന്ന് വെന്തു വരാനായിട്ട്. ഇനി നമുക്കതിലേക്ക് സാമ്പാർ പൊടിയിൽ കായമുണ്ട്, എന്നാലും നമുക്ക് കുറച്ച് കായം ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാൻ കട്ട കായം എടുത്തിരിക്കുന്നത്, അത് നമുക്ക് ചെറിയ പീസാക്കി നമുക്ക് എണ്ണയിലൊന്ന് വറുത്തെടുക്കണം. എന്നിട്ട് വറുത്തിട്ട് അത് പൊടിച്ചതിലേക്ക് ഇടുമ്പോഴാണ് നല്ല ഒരു മണവും നല്ല ഒരു ടേസ്റ്റും വരുന്നത്. കായപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഈ കട്ടയായിട്ടുള്ള കായമാണ് കൂടുതൽ ടേസ്റ്റ്. കായപ്പൊടി നിങ്ങളുടെ കട്ട കായം കയ്യിലില്ലെങ്കിൽ കായപ്പൊടി ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. സാമ്പാറിനും അച്ചാറിനും ഒക്കെ ഇങ്ങനത്തെ കട്ട കായമാണ് കൂടുതൽ നല്ലത്. അപ്പം അത് വറുത്തെടുക്കണം, പക്ഷെ അങ്ങനെയേ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ അത്രയും ടേസ്റ്റ് വരില്ല. അപ്പോൾ നമുക്ക് സാമ്പാറിന് കടുവറക്കാനായിട്ട് എണ്ണ വെച്ചു, അതിൽ കടുകിട്ട് കൊടുത്തു. എന്നിട്ട് ഈ കായം നമ്മളതിലേക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വറുത്ത്, അപ്പോൾ അത് ബോള് പോലായി ഒന്ന് മുരിഞ്ഞ് വരും. ഒരു ചെറിയ ഒരു ഗോൾഡൻ കളറാകുമ്പോഴത്തേക്കും ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോഴത്തേക്കും നമുക്കത് അതിൽ നിന്ന് കോരിയെടുക്കാം. കോരിയെടുത്തിട്ട് നമുക്ക് സാമ്പാറിലിടുമ്പോൾ നമ്മളതൊന്ന് പൊടിച്ച് എടുക്കണം. പക്കടിൻ്റെ അറ്റം വെച്ചിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനി അതിലേക്ക് നമ്മൾ ചുമന്നുള്ളി കട്ട് ചെയ്തതും വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് കടുവറുത്തെടുക്കാം. ഇനി അതിലേക്ക് കരിവേപ്പില വേണമെങ്കിൽ ഇടാം. പിന്നെ ഞാൻ മല്ലിയില ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ കരിവേപ്പില ഇട്ടില്ല. അപ്പോൾ ഈ സാമ്പാർ നമ്മുടെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ കടുവറുത്തയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഈ സാമ്പാർ പൊടി നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തില്ലേ, 2-2.5 സ്പൂൺ ഇട്ട് കൊടുത്തില്ലേ, അത് തന്നെ ഒരു 1/2 ടീസ്പൂണും കൂടെ അതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി. ഒരിത്തിരി കാശ്മീരി ചില്ലി പൗഡറും ഞാൻ ഇട്ട് കൊടുത്തായിരുന്നു കടുവറുത്തയിലേക്ക്. അത് രണ്ടും കൂടെ സാമ്പാർ പൊടിയും ആ മുളക് പൊടിയും കൂടെ കലക്കി അതിലേക്ക് ഒഴിക്കുമ്പോൾ നല്ലൊരു കളറും നല്ലൊരു മണമൊക്കെ കിട്ടും. എന്നിട്ട് ആ കായം ദേ ഈ പക്കടിൻ്റെ അരികവശം വെച്ചിട്ട് അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പൊടിച്ചങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് സാമ്പാർ ഇളക്കി കഴിഞ്ഞ് ദേ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കും. സോറി, മല്ലിപ്പൊടിയല്ല, മല്ലിയിലയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സാമ്പാറിൻ്റെ ജോലി കഴിഞ്ഞു. അപ്പം നമുക്കിനി ചോറുണ്ണാൻ നേരത്ത് സാമ്പാർ വിളമ്പിയെടുക്കുന്ന ഒരു ജോലിയേ ഉള്ളൂ. ദേ സാമ്പാർ നല്ല കുറുകി വന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് വെള്ളം പോലെ ഇരിക്കുന്ന സാമ്പാർ ഇഷ്ടമല്ല. അപ്പോൾ ദേ ഇന്നലത്തെ പയർ മെഴുക്ക് പുരട്ടി അതൊന്ന് ചൂടാക്കിയെടുത്തു. മീൻ കറിയായിട്ടുണ്ടായിരുന്നു, കറിയല്ല വറ്റിച്ചതായിട്ട്, അതും ഒന്ന് ചൂടാക്കിയെടുത്തു. പിന്നെ ഈ സാമ്പാറും ഉണ്ടെങ്കിൽ ഊണടിപൊളി. ഇതെല്ലാം ഞാൻ വിളമ്പിയെടുത്തു. അപ്പോൾ ഇത് കൂട്ടി കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വൈകിട്ട് ഒന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയി. അടുത്തുള്ള ഒരു മോളിലാണ് പോയത്, ഒരുപാട് വലിയ മോളല്ല, ഒരു ചെറിയ മോളാണ്. അങ്ങോട്ടേക്ക് പോയി ഷോപ്പിംഗ് മോള്, അങ്ങോട്ടേക്ക് പോയി മോള് അവിടെ നിന്ന് തന്നെ നേരെ വരുമായിരുന്നു, വീട്ടിലോട്ട് വന്നില്ല. അപ്പം ഞങ്ങൾ ആ മോളിലേക്ക് ഞങ്ങൾ പോകുമായിരുന്നു. ഷോപ്പിംഗ് മോളിലോട്ട് ഞങ്ങൾ ചെന്നു, അങ്ങോട്ടേക്ക് മോളും വന്നു. കുറച്ച് സാധനങ്ങൾ പച്ചക്കറികളും അതും ഇതൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഓരോരുത്തരും ഓരോ സെക്ഷനിലേക്ക് തിരിഞ്ഞ് എടുത്തു. അപ്പോഴത്തേക്ക് വേഗം കഴിയുമല്ലോ, എല്ലാവരും കൂടെ ഒരിടത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം എടുക്കില്ലേ. അത് തന്നെ എൻ്റെ മോൾ അവിടെ നിന്ന് വന്ന കാരണം ക്ഷീണിച്ചാണ് വന്നിരിക്കുന്നതും, ആളൊന്നും കഴിച്ചിട്ടും ഒന്നുമില്ല. അപ്പോഴത്തേക്ക് കുറച്ച് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ ലിഫ്റ്റിൽ മോളിലേക്ക് പോകും, അവിടെ ഫുഡ് കോർട്ടുണ്ട്, അങ്ങോട്ടേക്ക് അവിടെ പോയി. ഞാൻ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ചായ കുടിക്കാതെ അവിടെ നിന്ന് വരില്ല എന്തായാലും, അത്രയും ഷോപ്പിങ്ങൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ക്ഷീണിക്കും. ഞങ്ങൾ 3 ചായയ്ക്ക് ഓർഡർ ചെയ്തു, പിന്നെ മോളെന്തോ കഴിക്കാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദേ
ചായ, മൂന്ന് പേർക്കും ചായ വന്നു. നല്ല അടിപൊളി ചായ കേട്ടോ. ചായ വന്നു. മോള് ബർഗർ ഓർഡർ ചെയ്തു. അതും കഴിക്കുന്നു. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, കഴിക്കും പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ മോള് അതും കഴിച്ച് ഇനി നേരെ വീട്ടിലേക്ക് പോവുക. വീട്ടിൽ ചെന്ന് കുറച്ചൊക്കെ എനിക്കൊന്ന് കുക്ക് ചെയ്യാനുണ്ട്. മുട്ട ഓംലെറ്റോ അല്ലെങ്കിൽ മുട്ട എന്തെങ്കിലും ബുർജി പോലെയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം. ചോറുണ്ണണം.